പാഠം നാല്. റസൂലിൻ്റെ മേൽ സ്വലാത്ത്. അന്നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സ്വല്ല അലൈയ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി അശറ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവനെ 10 തവണ അനുഗ്രഹിക്കുന്നതാണ്. അൻ അബി ഹുറൈറത്ത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞതായി, മൻ സ്വല്ല അലൈയ വാഹിദത്തൻ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി അഷറ, അള്ളാഹു അവനെ 10 തവണ അനുഗ്രഹിക്കുന്നതാണ്. അനുഗ്രഹം, പ്രശംസ, പ്രാർത്ഥന, നമസ്കാരം എന്നൊക്കെയാണ് സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. ഇവിടെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. ഏറ്റവും ചുരുങ്ങിയ രൂപം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. സ്വലാത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. പ്രവാചകനോട് സ്നേഹാദരവുകൾ കാണിക്കുന്നതിനുള്ള ഒരു രീതിയാണ് അത്. ഇസ്ലാമിനും ഈമാനിനും നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു തന്ന നന്മകൾക്കും ഉണ്ട്. അപ്പോൾ അതിന് നന്ദി പ്രകടിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രവാചകനോട് എത്രത്തോളം സ്നേഹമുണ്ടോ പ്രവാചകൻ്റെ പ്രവാചകൻ ചെയ്തു തന്ന നന്മകൾക്ക് നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാണോ അത്രത്തോളം നമ്മൾ നമ്മുടെ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രവാചകന് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വലാത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നാം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് തന്നെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരാൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ മലക്കുകൾ അയാൾക്ക് വേണ്ടിയും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകന് സ്വലാത്ത് ചൊല്ലും. വിശ്വാസികളായവരെ, നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലുവിൻ. അതായത് അള്ളാഹു പ്രവാചകൻ്റെ മേൽ അറ്റമില്ലാത്ത കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുന്നു. മലക്കുകൾ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളും അപ്രകാരം പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ അത് കാരണമായിത്തീരും. അപ്പോൾ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏറെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്.